എല്ലാവർക്കും സ്വപ്നസുന്ദരമായ അവരുടെ ബഡ്ജറ്റിനണങ്ങിയ വീട് എന്ന വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഹോംടെക് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ ഒന്നാണ് പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച്. പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്തെ ക്രാക്സ് വരുന്നു, ഹണികോം ക്രാക്സ് വരുന്നു, അതുപോലെ പെട്ടെന്ന് അടർന്നു പോകുന്നു എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മൊത്തത്തിൽ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ KG ഫ്രാൻസിസ്, ഹോംടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ ഭിത്തി നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം വീട് നമ്മൾ എന്ത് വെച്ച് പണിതാലും അതെങ്ങനെയൊക്കെ പണിതാലും അവസാനം കാണുന്ന ഫിനിഷിംഗ് ആണ് അതിൻ്റെ ഭംഗി തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ പ്ലാസ്റ്ററിങ്ങിന് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു പങ്ക് അതിൽ വഹിക്കാനുണ്ട്. കാരണം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഫിനിഷ് അനുസരിച്ചാണ് വീടിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഒരു വീട് പണി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി തോന്നിക്കണമെങ്കിൽ പ്ലാസ്റ്ററിങ് നന്നായിരിക്കണം. അപ്പോൾ അത് എത്രമാത്രം പ്രധാനപ്പെട്ടൊരു ഘടകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അതിനാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്ററിങ് നമ്മൾ തൂക്കിട്ടായിരിക്കണം പ്ലാസ്റ്ററിങ് തേക്കേണ്ടത്. അതായത് നമ്മൾ ഒരു ഭിത്തി തേക്കുകയാണെങ്കിൽ ഭിത്തി ടോപ്പിലും ബോട്ടത്തിലും മാല് വെച്ചിട്ടാണ് ഭിത്തി തേക്കേണ്ടത്. ബോട്ടത്തിലും ടോപ്പിലും മാത്രമല്ല നടുക്കും കൂടി മാല് വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ തൂക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാല് വെക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതിനോടൊപ്പം ഈ വീഡിയോയോടൊപ്പം അത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പൊക്കത്തുനിന്ന് മാല് വെക്കുക, നടുക്ക് മാല് വെക്കുക, താഴെ മാല് വെക്കുക. അതേപോലെ തന്നെ നീളത്തിലും ആ ഭിത്തി എത്രമാത്രം നീളമുണ്ട് ആ നീളത്തിന് ഒരു 6 അടിയെങ്കിലും ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാല് വെക്കണം. മിനിമം ഞാൻ പറഞ്ഞ 6 അടി, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 4 അടിയോ ഒക്കെ ആക്കാം. നിങ്ങളുടെ ഭിത്തിയുടെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ ചില ഭിത്തിക്കൊക്കെ ആണെങ്കിൽ 3 സ്ഥലത്ത് മാത്രം ചിലപ്പോൾ വെച്ചാൽ മതി. കാരണം 10 അടി ഭിത്തിയൊക്കെ ആണെങ്കിൽ 3 സ്ഥലത്ത് വെച്ചാൽ മതി. കാരണം 5 അടിയിൽ നമുക്കൊരു മാല് കിട്ടുമല്ലോ. അപ്പോൾ ആ മാല് കൃത്യമായിട്ട് വെക്കണം. അപ്പോൾ എൻ്റെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിൽ നിന്ന് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻറ്ററിലും മാല് വെക്കുക, അറ്റത്തും ഇതുപോലെ മാല് വെച്ച ശേഷം ഒരു ചരട് ത്രൂ ഔട്ട് വലിക്കുക, എന്നിട്ട് വേണം സെൻറ്ററിൽ മാല് വയ്ക്കാൻ. അത് 1-2 മാല് വെക്കണമെങ്കിൽ പോലും സെൻറ്ററിൽ മാല് വെക്കാൻ നേരത്ത് ഒറ്റ ചരടിനായിരിക്കണം മാല് വെക്കണം. എന്നാലാണ് ഭിത്തി ഒരേ ലെവലിൽ കിട്ടുകയുള്ളൂ. ഈ മാല് വെക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് എഡ്ജ് അല്ലെങ്കിൽ മുഴക്കോല് നമ്മൾ ഈ തേച്ച ശേഷം അത് ഉറച്ച് കൃത്യമായിട്ട് നമ്മുടെ ഭിത്തി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ മാല് വെക്കുന്നത്. പിന്നെ ഇത് മാല് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തൂക്ക് നോക്കുന്നത് അറിയാമല്ലോ, ആ സ്ട്രെയിറ്റാണ്. അതായത് ചിലപ്പം ഭിത്തി കെട്ടാൻ നേരത്ത് ചരിഞ്ഞോ വളഞ്ഞോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൂക്കിടുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. എപ്പോഴും ഈ മാല് വെക്കുന്നത് തലേ ദിവസം തന്നെ വെക്കണം. ഇത് ചില സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ രാവിലെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തായിരിക്കും ഈ സമയത്തായിരിക്കും ഈ മാല് വെക്കുന്നത്, എന്നിട്ടായിരിക്കും ഈ പ്ലാസ്റ്ററിങ് തുടങ്ങുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മാലിന് അതായത് രൂപാന്തരം മാറും. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മാല് വെച്ചിട്ട് നമ്മൾ രണ്ടാമത് അതിൻ്റെ ഓർത്ത് തന്നെ പ്ലാസ്റ്റർ ചെയ്യാൻ നേരത്ത് മുഴക്കോലിട്ട് വരയ്ക്കാൻ നേരത്ത് ഈ പച്ചമാല് ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരഞ്ഞിങ്ങ് പോരാൻ ചാൻസസ് ഉണ്ട്. തലേ ദിവസം നമ്മൾ ചെയ്തു വെച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ മാല് അവിടെ ഇരുന്ന് ഹാർഡാവും. അപ്പോൾ പിറ്റേ ദിവസം മുഴക്കോൽ വയ്ക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ലെവൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ചെയ്തു വെക്കണമെന്ന് പറഞ്ഞത്. ഈ മാല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ തലേ ദിവസം നിങ്ങൾ പണിക്കാരൻ നിർത്താൻ നേരത്തെ ഏത് ഭിത്തിയാണ് പിറ്റേ ദിവസം പ്ലാസ്റ്റർ ചെയ്യുന്നത് ആ ഭിത്തി നന്നായിട്ട് അങ്ങ് നനച്ചിടാൻ പറയണം. ഈ നനയ്ക്കുന്നത് രാവിലെ ചെയ്താലും പ്ലാസ്റ്ററിങ് ചെയ്തതിന് അന്ന് രാവിലെ ചെയ്താലും മതി, പക്ഷേ അത് വെളുപ്പിനായിരിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പണിക്കാർക്ക് അതിൻ്റെ പൊക്കത്ത് പ്ലാസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, പ്ലാസ്റ്ററിങ് ഇടിഞ്ഞ് വരാൻ ചാൻസസ് ഉണ്ടാവും. കാരണം തൊട്ട് മുൻപ് നനച്ച് വെച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വലിഞ്ഞ് കിട്ടാൻ താമസം വരും. അപ്പോൾ അതുകൊണ്ടിട്ട് എപ്പോഴും അത് തലേ ദിവസം നന്നായിട്ട് നനച്ചങ്ങ് കുളിപ്പിച്ച് വരെ നിർത്തിയേക്കുക. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഈ പോലെ തന്നെ പ്ലാസ്റ്റർ ചെയ്ത് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ വെളുപ്പിനെ, അതായത് പണിക്കാർ ഒരു 8 മണി 8:30ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങളൊരു 6 മണിക്കെങ്കിലും ഭിത്തി നനച്ചിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ പണിക്കാർക്ക് ആ ഭിത്തിയിൽ തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും ക്രാക്സ് കാണാറുണ്ട്. ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അന്ന് തന്നെ ചിലപ്പോൾ കണ്ടേക്കാം ഈ വട്ടമായിട്ട് ചെറിയൊരു ഇടിച്ചിൽ വരുന്ന ഒരു ക്രാക്സ് കാണുന്നുണ്ടാവും. ഇത് മെയിനായിട്ട് ഇത്തരം ക്രാക്സ് ഉണ്ടാകുന്നത് ഈ നമ്മൾ നനക്കാത്ത ഭിത്തിയിൽ നേരെ പ്ലാസ്റ്റർ ചെയ്യാൻ നേരത്തെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ പ്ലാസ്റ്ററിലുള്ള ജലാംശം കംപ്ലീറ്റ് ആ ഭിത്തി അങ്ങ് വലിച്ചെടുക്കാൻ നേരത്ത് ഇത് സ്ട്രോങ് പോവും. ഇതിൻ്റെ അതായത് ഇത് നമ്മൾ എത്ര പ്രൊപ്പോർഷനിട്ട് തേച്ചാണെങ്കിലും ആ ഭിത്തിക്ക് ബലമില്ലാതെ അല്ലെങ്കിൽ ആ പ്ലാസ്റ്ററിങ്ങിന് ബലമില്ലാതെ വരും. അങ്ങനെ വരാനേരത്താണ് ഇത്രയും ക്രാക്സ് കാണുന്നത്. അപ്പോൾ ഇത്രയും ക്രാക്സ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ക്രാക്സ് മാത്രമല്ല, ചിലപ്പോൾ ക്രാക്സ് കണ്ടില്ലെങ്കിൽ പോലും ഈ പ്ലാസ്റ്ററിങ് സ്ട്രോങ് ആവാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ജലാംശം നമ്മൾ തേച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഭിത്തി അങ്ങ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് ഫാസ്റ്റായിട്ട് നടക്കും. അപ്പം അങ്ങനെ സംഭവിച്ചാൽ പോലും ഈ പ്ലാസ്റ്ററിങ്ങിന് സ്ട്രെങ്ത്ത് കുറയാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുക. പിന്നെ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലാസ്റ്ററിങ് ഇപ്പം നിങ്ങൾ പുട്ടിയൊക്കെ ഇടുന്നുണ്ടെന്ന് വിചാരിച്ചു, നമ്മൾ തേച്ച ശേഷം ഇപ്പോൾ 2 കോട്ട് പുട്ടിയിട്ടിട്ടാണ് നിങ്ങൾ പ്രൈമറും പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ കൊലശ്ശേരി ഇട്ട് അതിൻ്റെ പൊക്കത്ത് വീണ്ടും വീണ്ടും മിനുസപ്പെടുത്തരുതെന്ന് പണിക്കാരത്ത് പറയണം. അങ്ങനെ മിനുസപ്പെടുത്താൻ നേരത്ത് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് സ്മൂത്തായി പോകും. അപ്പോൾ പുട്ടി പിടിക്കാൻ ചെറിയൊരു പ്രശ്നം വരും. അത് ചിലപ്പോൾ കുറച്ച് കളയുമ്പോൾ പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ടാവും. അതുമാത്രമല്ല, ഈ കരണ്ടിയുടെ പാട്, അതായത് നമ്മൾ കൊലശ്ശേരിയുടെ പാട് ഭിത്തിയിലുണ്ടാവുകയും ചെയ്യും. കാരണം ഫിനിഷ് നന്നായിട്ട് ഫിനിഷ് ചെയ്യുന്ന തോറും ഈ കൊലശ്ശേരി പാട് ഭിത്തിയിലുണ്ടാകാൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, പുട്ടിയിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈപ്പാണി ഇട്ട് വെച്ചാൽ മതി. അതിൻ്റെ പൊക്കത്ത് നിങ്ങൾ കൊലശ്ശേരി ഇട്ട് ലെവൽ ചെയ്യേണ്ട എന്ന് പറയണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പുട്ടി ചെയ്യാൻ നേരത്ത് ഒരു ചെറിയ ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പുട്ടി അതേപോലെ തന്നെ പൊളിഞ്ഞു വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതേപോലെയുള്ളൊരു പ്രധാന വില്ലൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണിക്കാർ ഈ പ്ലാസ്റ്ററിങ് ചെയ്ത ശേഷം അതിൻ്റെ പൊക്കത്ത് ഗ്രൗട്ട് ബ്രഷിനടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വലിയ മണ്ടത്തരങ്ങളൊന്നാണ്. കാരണം ഈ ഗ്രൗട്ട് ബ്രഷിനടിക്കാൻ നേരത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ ഹണികോം ക്രാക്സ് പോലത്തെ ഒരു ഇങ്ങനെ വട്ടത്തി 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 നിങ്ങൾക്ക് കാണാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു ക്രാക്സ് ആയിട്ട് ഇങ്ങനെ എല്ലാ ഭിത്തിയുടെയും ഇങ്ങനെ വട്ടത്തത്. മെയിനായിട്ട് പണിക്കാർ ഈ പ്ലാസ്റ്ററിങ് ചെയ്ത ശേഷം ബ്രഷിന് ഒരു ഗ്രൗട്ട് അടിക്കും. കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പണിക്കാർ ചെയ്യുന്നത്. അതൊരു വല്ലാത്തൊരു പ്രാക്ടീസാണ്. നിങ്ങൾ ഒരിക്കലും ഒരു പണിക്കാരനെ കൊണ്ടും ഭിത്തിയിൽ ഗ്രൗട്ട് ബ്രഷിന് അടിപ്പിക്കരുത്, അകത്താണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി. കാരണം പുറത്ത് ഇവർ പറയുന്ന ഒരു ന്യായം, ഈ ബ്രഷിന് ഈ ഗ്രൗട്ട് അടിച്ചതിന് ഒരു പരിധിവരെ ഭിത്തിക്ക് ലീക്ക് വരാൻ ചാൻസ് ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഒരിക്കലും അത് ചെയ്യിക്കരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് ഇതിൻ്റെ പൊക്കത്തേക്ക് പുട്ടിയിടാൻ പറ്റത്തില്ല. പുട്ടി അതേപോലെ തന്നെ പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഹണികോം ക്രാക്സ് നിങ്ങളുടെ ഭിത്തിയിൽ എല്ലായിടത്തും കണ്ടേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പോലെ ഭിത്തി തേക്കാൻ നേരത്ത് നിങ്ങൾ കൊലശ്ശേരിയിട്ട് വീണ്ടും വീണ്ടും പണിക്കാരത്ത് മിനിക്കരുതെന്ന് പറയണം. നിങ്ങൾ പുട്ടിയിടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൈപ്പാണി പിടിച്ച് നിർത്തിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് കൊലശ്ശേരിയിട്ട് അതിൻ്റെ പൊക്കത്തോ ഉരയ്ക്കണ്ട. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയേണ്ട ഒരു കാര്യം പാച്ച് വർക്കുകളെ കുറിച്ചാണ്. കാരണം ഈ ഭിത്തിയിൽ പാച്ച് വർക്ക് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാരണം നമ്മൾ ഭിത്തിയിൽ പലയിടത്തും നമ്മൾ പ്ലംബിങ്ങിന് വേണ്ടിയും ഇലക്ട്രിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിടും. അത് ചിലപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടായിരിക്കും ഇവന്മാർ ആ തുളയിട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഏരിയയിലുള്ള പ്ലാസ്റ്ററിങ് അങ്ങ് പോയിട്ടുണ്ടാവും. ആ പ്ലാസ്റ്ററിങ് പോകാൻ നേരത്ത് നമ്മൾ വീണ്ടും അത് പാച്ച് ചെയ്ത് വെക്കും. പക്ഷേ ഈ പാച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളത് പല ആൾക്കാരും ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു 10-15 സ്ഥലത്തൊക്കെ പാച്ച് വർക്ക് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒരു ദിവസം തന്നെ ആയിരിക്കും നടക്കുന്നത്. ഈ പാച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലം ചില ആൾക്കാർ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ഓർക്കില്ല. ഏറ്റവും അപകടം പിടിച്ചൊരു സ്ഥലമാണ് ഈ പാച്ച് വർക്ക്. എല്ലാ വീടുകളുടെയും ശ്രദ്ധിച്ചറിയാം, എവിടെയെങ്കിലൊക്കെ ലീക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്ര പാച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നെഗ്ലക്ഷൻ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ വീടിന് ലീക്ക് ഉണ്ടാവുക. നിങ്ങൾ അതിൻ്റെ പൊക്കത്ത് പുട്ടിയൊക്കെ ഇട്ട് ഫിനിഷൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പാച്ച് വർക്ക് പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, അറിയത്തുമില്ല. നമ്മൾ എവിടെയാണ് പാച്ച് വർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിലൂടെ ആയിരിക്കും വെള്ളം അകത്ത് കയറുന്നത്, ലീക്ക് ഉണ്ടാവും, നിങ്ങളുടെ ഭിത്തിയൊക്കെ നനഞ്ഞു പോകുന്നത്. ഇതുണ്ടാവാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. നമ്മൾ പാച്ച് വർക്ക് നന്നായിട്ട് ചെയ്ത ശേഷം ഒരു മണിക്കൂറിന് ശേഷം സെൽഫ് ക്യൂറിങ് കോമ്പൗണ്ട് എന്നും പറഞ്ഞ ഒരു കോമ്പൗണ്ട് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. സെൽഫ് ക്യൂറിങ് കോമ്പൗണ്ട് നമ്മുടെ അത്യാവശ്യം എല്ലാ കമ്പനികളും ഇപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു പാക്കറ്റ് മേടിച്ച് വെച്ചാൽ വീട്ടിലുള്ള എല്ലാ പാച്ച് വർക്കിനും അത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്ത ശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും, ഇനി അപ്പം തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു ബ്രഷിന് ആ പാച്ച് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഓവർലാപ്പും കൂടി ചെയ്ത് ഒരു 6 ഇഞ്ചും കൂടി ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ആ പാച്ച് വർക്കിന് ചുറ്റും ഈ പാച്ച് വർക്ക് ചെയ്ത സ്ഥലവും ആ ബ്രഷിനങ്ങ് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ സാധനത്തിന് പിന്നെ യാതൊരു കംപ്ലൈൻറ്റും പറയാം. നിങ്ങൾ പിന്നെ നനയ്ക്കേ വേണ്ട. ആ കോമ്പൗണ്ട് തന്നെ അത് ഒരു ഫിലിം പോലെ ആക്ട് ചെയ്തിട്ട് വെള്ളം പുറത്തേക്ക് വരുന്ന വീണ്ടും അത് അകത്തേക്ക് തന്നെ അടിച്ചു കൊടുത്തുകൊണ്ട് അതിനെ ക്യൂർ ചെയ്തോളും. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിങ്ങൾക്കും ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞാൽ, സെൽഫ് ക്യൂറിങ് കോമ്പൗണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാ കമ്പനികൾക്കും ഉണ്ട് കേട്ടോ. ഫോസ്റ്റോക്ക് പോലെ ഒരുപാട് കമ്പനികൾക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് മേടിച്ച് യൂസ് ചെയ്യാം. പാച്ച് വർക്കിന് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഈ ക്രാക്സിനെ കുറിച്ച് ഞാൻ പറയും. എപ്പോഴും ഭിത്തിയിൽ നിങ്ങൾ ഇത്തരം ക്രാക്സുകൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ ക്രാക്സ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെയിൻറ്റിങ് ചെയ്യുന്ന മുൻപ് തന്നെ അത് ആ ഒരു പോർഷൻ ഒരിത്തിരിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളൊരു ക്രാക്ക് ഫില്ലർ യൂസ് ചെയ്തിട്ട് വേണം പിന്നെ അതിൻ്റെ പൊക്കത്ത് പുട്ടിയിടാൻ. ആ ക്രാക്ക് സ്പ്രെഡ് ആവത്തില്ല. അപ്പോൾ ഇതാണ് ഈ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ള. പിന്നെ പ്ലാസ്റ്ററിങ് പലരും ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്, ഇതിൻ്റെ പ്രപ്പോർഷൻ എന്തൊക്കെയാണ്. നിങ്ങൾ സീലിങ്ങിലാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെങ്കിൽ 1:3 യൂസ് ചെയ്ത് നിങ്ങൾക്ക് സീലിങ്ങിൽ പ്ലാസ്റ്റർ ചെയ്യാവുന്നതാണ്. ഭിത്തിയിലാണെങ്കിൽ നിങ്ങൾ 1:5 യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലാസ്റ്ററിങ് ചെയ്ത് ഈ 1:5, 1:3 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ഭാഗം സിമെൻ്റ് ആണെങ്കിൽ 3 ഭാഗം എം സാൻഡോ മണലോ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ 1:5 ആണെങ്കിൽ ഒരു ഭാഗം സിമെൻ്റ് ആണ്, 5 ഭാഗം മണലോ എം സാൻഡോ എന്നുള്ളതാണ് അതിൻ്റെ പ്രൊപ്പോഷൻ. ഇനി പറയാനുള്ള കാര്യം മെറ്റീരിയലിനെ കുറിച്ചാണ്. മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാസ്റ്ററിങ് യൂസ് ചെയ്യുന്ന സാൻഡ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്ലാസ്റ്ററിങ് യൂസ് ചെയ്യുന്ന സാൻഡ് എപ്പോഴും നിങ്ങൾ ഡബിൾ വാഷ് ആയിട്ടുള്ള പ്ലാസ്റ്ററിങ് സാൻഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഞാൻ എം സാൻഡിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, അതായത് നമ്മൾ ക്രഷർ സാൻഡിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. പ്ലാസ്റ്ററിങ് സാൻഡ് 2 ഡബിൾ വാഷ് ചെയ്ത സാൻഡ് മാത്രമേ നിങ്ങൾ പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യാവൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡസ്റ്റ് കണ്ടൻ്റ് അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്രാക്സ് തന്നെ അതിന് വീണ്ടും വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ക്രാക്സുകൾ അതിന് വരാം, ഡസ്റ്റ് കണ്ടൻ്റ് കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ ഡസ്റ്റ് കണ്ടൻ്റ് അതിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഡബിൾ വാഷ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അത് ഒരുപാട് കമ്പനികൾ ഡബിൾ വാഷിൻ്റെ പ്ലാസ്റ്ററിങ് സാൻഡ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള ചരലാണ് യൂസ് ചെയ്യുന്നത്, അതായത് ആറ്റുമണലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പ്ലാസ്റ്ററിങ് സാൻഡിന് വേണ്ടുന്നത് യൂസ് ചെയ്യാം. പക്ഷേ ആറ്റുമണൽ യൂസ് ചെയ്യാൻ നേരത്ത് ഒരു അപകടം അതിലുണ്ട്. ആറ്റുമണലിൽ ഈ പറഞ്ഞ കരിയുടെ അംശം ഉണ്ടെങ്കിൽ ആ കരിയുടെ അംശങ്ങൾ നിങ്ങൾ സീവ് ചെയ്ത് കളയണം, എന്നിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാവൂ. കരിയുടെ അംശങ്ങൾ പ്ലാസ്റ്ററിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭിത്തിയിൽ പ്ലാസ്റ്ററിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇങ്ങനെ കറുത്ത കളറുള്ള പാടുകൾ ഭിത്തിയിൽ ഒരു ചെറിയൊരു കുഴിയും കാണും, അതിലൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാട് പോലെ ഇങ്ങനെ താഴത്തേക്ക് ഭിത്തിയിൽ നിന്ന് താഴത്തേക്ക് ഇറ്റിറ്റി കിടക്കുന്ന പോലെ. അത് പുട്ടിയിട്ടാൽ പോലും അത് പോകത്തില്ല, അപ്പോഴും കിടക്കും ഈ കറുത്ത പാണ്ട്. അത് ഈ പറഞ്ഞ കരിയാണ്. നമ്മുടെ ആറ്റുമണലിൽ ചെറിയ ചെറിയ കരികളുണ്ടാവും, അത് നിങ്ങൾ സീവ് ചെയ്ത് കളഞ്ഞാതെ നേരെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഭിത്തിയിൽ അലങ്കാരമായിട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ മൊത്തത്തിലെ വീഡിയോ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചാണ്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറന്ന് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാം, ഞാൻ അതിന് ഉത്തരം തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചാണ്. നിങ്ങളത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KG Francis സൈനിങ് ഓഫ് ഫ്രം ഹോംടെക്.